അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര സമുദായ സുഹൃത്തുക്കൾക്ക് ഈ മാനവ സംഗമത്തിൻ്റെ 1000 അഭിവാദനങ്ങൾ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്, فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل صلوات ربنا العلى بسلامه ابدا على اعلى الخلائق حبه. الصلاه والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي. ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ, വിവിധ തുറകളിൽ പ്രശസ്തരായ മാനവത്തിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകിയ പ്രശസ്തരായ നേതാക്കൾ, നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ആത്മാർത്ഥമായി സ്നേഹഗീതം സമർപ്പിച്ച SSFന്റെ ചുണക്കുട്ടികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ ആനുകാലിക ചുമരുകൾ നന്നായി വായിച്ച് ആവശ്യമായ പ്രതികരണം രേഖപ്പെടുത്തേണ്ടത് ഒരു ധാർമ്മിക വിപ്ലവം മുന്നിൽ വച്ച് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വൈരങ്ങളും വർഗീയതയും രക്തച്ചൊരിച്ചിലുകളും നടത്താൻ വെമ്പൽ കൊള്ളുന്ന വൃത്തികെട്ട മനസ്സുകൾ ദൂരീകരിക്കപ്പെടേണ്ടതാണെന്നും ബഹുഭൂരിപക്ഷം വരുന്ന മനസ്സ് ഹൃദയങ്ങൾ മനസ്സിന്റെ സ്നേഹങ്ങളെ കോർത്തിണക്കി ഗതകാല ഘട്ടങ്ങളിൽ പ്രതിസന്ധികളെ അതിജീവിച്ച നാം പ്രൗഢമായും ആധികാരികമായും ധൈര്യപൂർവം മുന്നോട്ടു പോകണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിന് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ, സംഘടനാ വേദികളിൽ മാനവരക്ഷയ്ക്കും മാനവ ഐക്യത്തിനും വേണ്ടി ശബ്ദിക്കുന്നത് ഒരു സ്വാലിഹായ അമലായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നാം ഈ സദുദ്യമത്തിന് തയ്യാറായത്. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സൗഹൃദത്തിന്റെ വടക്കൻ പെരുമ വിഷയസംബന്ധമായി SSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ സംസാരിക്കാനുണ്ട്.
നമ്മുടെ ഈ മഹത്തായ സംഗമങ്ങളിലെല്ലാം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഉന്നതമായ ദളങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മാനവ സമൂഹത്തിന് സംതൃപ്തിയും സന്തോഷവും സർവോപരി സമാധാനവും ശാന്തിയും സാർവത്രികമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത്. ഏത് കാലഘട്ടത്തിലും ചില ഒറ്റപ്പെട്ട സ്നേഹത്തിന്റെ വിരോധികൾ ഉണ്ടാകാം. അവിടെ പകച്ചുനിന്ന് നിർവികാരമായി അതിനെ നോക്കിക്കണ്ട് മരവിച്ച മനസ്സോടെ മാറി നിന്ന് ഞാനും എന്റെ പെണ്ടാട്ടിയും ഒരു അൽസേഷ്യൻ നായിയും എന്ന സങ്കുചിതത്വത്തിലേക്ക് കഥകടച്ച് കുത്തിയിരിക്കാൻ ആരെക്കൊണ്ടും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. പുതിയ കാലഘട്ടത്തിൽ ദാരുണമായ അപകടങ്ങളുടെ പശ്ചാത്തലം പോലും തന്റെ മൊബൈലുകളിൽ അവരുടെ ജീവന് വേണ്ടി പിടയുന്ന രംഗങ്ങൾ പകർത്താൻ ഉത്സാഹം കാണിക്കുകയും ജീവൻ പിടഞ്ഞു കഴിയുമ്പോൾ അത് നോക്കി രസിക്കുകയും ചെയ്യുന്ന അധമന്മാര് കൂടി ഉള്ള കാലഘട്ടമാണിത്. ഈ സമയത്ത് യന്ത്രവൽകൃതമല്ലാത്ത ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഒരു യഥാർത്ഥ സ്നേഹം, അതാണ് ഈ ലോകത്തെ കീഴടക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് മനുഷ്യന് ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് വികൃതമായൊരു മുഖം ഉണ്ടാക്കിയെടുക്കാൻ കുറെ കാലമായി പ്രവർത്തിച്ച ഒരു ഐഡിയോളജിയുടെ പേരാണ് സലഫിസം എന്നത്. അത്തരമൊരു രംഗപ്രവേശനം ഒരു ഭാഗത്തുനിന്ന് ചെയ്യുമ്പോൾ അതിനെ യഥാർത്ഥ തെറ്റുകാരായി കുറ്റക്കാരായി കാണുകയും മതവും മതത്തിന്റെ ആശയങ്ങളും അതിന് ഉത്തരവാദിയല്ലെന്ന് പഠിക്കുകയും ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമയുള്ള ആശയത്തെ ലോകത്തോട് ആഹ്വാനം ചെയ്ത സ്നേഹപ്രപഞ്ചത്തെ ഈ ലോകത്ത് വിവരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് കണ്ടു, ഡോക്ടർ ഒരു ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഇവിടെ പലതും വൈരുദ്ധ്യം നോക്കിയാണ് വിലയിരുത്തുന്നത്. അദ്ദേഹം പറഞ്ഞ കുറെ വാചകങ്ങളുണ്ട്. വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളെ കണ്ടുകൊണ്ട് മാതൃത്വത്തെ അളക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ, അതുപോലെ നാരായണീയത്തിന്റെ ശൈലികൾ മാറ്റിവെച്ച രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ശ്രീനാരായണീയത്തെ ഇവിടെ അളക്കുക. ബ്രിട്ടീഷുകാരുടെയും മറ്റും ആക്രമണ പരമ്പരയുടെ ചരിത്രം വെച്ച് എങ്ങനെയാണ് ക്രിസ്തുമതത്തെ അളക്കുക. ഒറ്റപ്പെട്ട ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾ ചിലർ കാട്ടിക്കൂട്ടുമ്പോൾ അത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ എങ്ങനെയാണ് വിലയിരുത്തുക. ഒരു അമുസ്ലിമായ ഡോക്ടർ അദ്ദേഹം ചോദിച്ച വാക്കുകൾ എത്ര ആശയസമ്പന്നമാണ്. അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ ലോകത്തിക്കാലമത്രയും ഇസ്ലാം
ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സ്നേഹത്തിന്റെ സന്ദേശമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ ആദ്യമേ ഞാൻ ഉണർത്താൻ കാരണം, ഇന്ന് ലോകത്ത് അള്ളാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം സ്നേഹം തന്നെ ഊട്ടി ഉറപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനം ചെയ്ത അള്ളാഹുവിന്റെ മതം, ഏറ്റവും കാരുണ്യവും സ്നേഹവുമുള്ള സൃഷ്ടാവ് തന്നെ സ്ഥാപിച്ചു നമുക്ക് നൽകിയ മതം, സ്നേഹത്തിന്റെ കര കാണാത്ത കടലായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച നമ്മുടെ മതം, അത് ലോകത്ത് വേറെ പലതിന്റെയും പേരിൽ പറയാനും പറയിപ്പിക്കാനുമുള്ള ശ്രമം നേരത്തെ പറഞ്ഞ കൂടാരത്തിൽ നിന്നും അതുപോലെ അപകടകരമായ വർഗീയതയുടെയും വംശീയതയുടെയും ഫാസിസത്തിന്റെയും എല്ലാ കോണുകളിൽ നിന്നും ശ്രമം നടന്നപ്പോൾ ലോകത്ത് അസമാധാനത്തിന്റെയും ഹിംസയുടെയും മാർഗം ഒരു ഹോബിയായി എടുത്ത സാമ്രാജ്യത്വം അതിന് വേണ്ട വളവും വെള്ളവും എല്ലാം കൊടുത്തപ്പോൾ ഇസ്ലാം എന്ന സ്നേഹലോകത്തെ മനസ്സിലാക്കാൻ പ്രയാസമില്ലെങ്കിലും അതറിയാൻ ശ്രമിക്കാത്തവരുടെ മുമ്പിൽ ഒരു വിരുദ്ധ അല്ലെങ്കിൽ വൈകൃതമുള്ള മുഖം പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നു വരാം. സ്നേഹഗീതത്തിന്റെ വരികൾ പുതിയ ഒരു സൗഹാർദ്ദത്തിന്റെ രേഖ സൃഷ്ടിക്കാൻ ആ കുട്ടികളുടെ നാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയ വാചകങ്ങളിലുണ്ടെങ്കിലും അത് ഈ പശ്ചാത്തല ബോധമുള്ളതുകൊണ്ട് സ്നേഹത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ കശ്മനന്മാരുടെ കടും ചെയ്തികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് പുതുതായി ഒരു സ്നേഹലോകത്തെ നമുക്ക് സന്ധിപ്പിക്കാം എന്ന ആശയം സ്നേഹഗീതം നൽകിയത്. യഥാർത്ഥത്തിൽ ഇത് പുതിയ ആശയമല്ല, പഴയകാല സൗഹൃദമാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ വടക്കൻ പെരുമയായി ഉള്ളത്. ഏതാണ്ട് സപ്തഭാഷകളുടെ സംഗമ ഭൂമിയായി അറിയപ്പെടുന്ന കാസർഗോഡ് വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സംയോജനം ഒരു ചെറിയ തകരാറ് പോലുമില്ലാതെ സന്തോഷത്തോടെ സാധിച്ചെടുക്കാൻ കഴിഞ്ഞ ഉത്തര കേരളത്തിന്റെ ഈ ഉത്തരാർത്ഥത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കാർ ഒന്നാണ്, നാമെല്ലാം മനുഷ്യർ, പരസ്പരം സഹകരിക്കേണ്ടവരാണ് എന്ന ആശയം പറയാൻ, പ്രചരിപ്പിക്കാൻ, അതിന് സേവനം ചെയ്യാൻ ഏറ്റവും നല്ല വളക്കൂറുള്ള വളരെയധികം പെരുമയുടെ ചരിത്രം തുളുമ്പുന്ന തുളുനാടാണ് യഥാർത്ഥത്തിൽ ഈ നാട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ ജില്ലകളിലും ആ നാടിന്റെ ചരിത്ര ശകലങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് തന്നെ ഇതിനെ ആദ്യമന്ദിച്ചു മാറ്റാതെ ആ പഴമയുടെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ശീലുകൾ മനസ്സകത്തിൽ പാടാനും പ്രാവർത്തികമാക്കാനുമുള്ള യത്നങ്ങളാണ് നാം ചെയ്യുന്നത്. എല്ലാ കാലത്തും ഇത്തരം ഉത്ബോധനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും കാവൽഭടന്മാരായ ആളുകൾ കടന്നുവന്നതാണ് ചരിത്രത്തെ സമ്പന്നവും സുവർണവുമാക്കിയത്. വേദഗ്രന്ഥങ്ങളിൽ തന്നെ കാണാം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ അധർമ്മത്തിന് അടി പറ്റുന്നോ, അല്ലെങ്കിൽ അധർമ്മത്തിന് അടി പറ്റുന്നോ, അധർമ്മത്തിന് അഭ്യുന്നതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നോ, അധർമ്മം കൊടികുത്തി വാഴുകയും
ധർമ്മത്തിന് ഇവിടെ പ്രചാരം കുറയുകയും ചെയ്യുമ്പോൾ അധർമ്മത്തെ മാറ്റി നിർത്തി ധർമ്മത്തിന്റെ പ്രചാരകരായി ഇവിടെ വലിയ ഉന്നത മനസ്കരായ ആളുകൾ വരാറുണ്ട്. എല്ലാ ചരിത്രത്തിലും നമുക്കത് കാണാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ പോലും ചിലപ്പോൾ ഇന്ത്യയുടെ മൊത്തം സൗഹാർദ്ദത്തിന് നിരക്കാത്ത ചില ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളും പ്രക്ഷുബ്ധമായ രംഗങ്ങളും ഉണ്ടായപ്പോഴും കേരളം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി തല ഉയർത്തി പിടിച്ചു നിന്നത് ഈ സ്നേഹലോകത്തിന്റെ ഭാഗമായിട്ടാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായി അതിന്റെ ചിട്ടയിലും ശരീഅത്തിന്റെ നിയമങ്ങളിലും അടിയുറച്ചു നിൽക്കുകയും അല്പം പോലും അതിര് വിടാതെ മുന്നോട്ടു പോവുകയും ചെയ്യണം എന്നത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് യൂണിയൻ സിവിൽ കോഡിന്റെയും മറ്റും അവകാശവാദങ്ങൾ ഇടയ്ക്കിടെ പാർലമെന്റ് അനക്സിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ ഇസ്ലാമിക സമൂഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന സമയത്ത് ആരൊക്കെ എവിടേക്ക് ചേക്കേറിയിട്ടും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും ഇന്ത്യക്കാരുടെയും തോളിൽ പിടിച്ച് തോളൊരുമ്മി ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ ജീവൻ ബലിയർപ്പിക്കാനും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളാകാനും തയ്യാറായവരാണ്. വിഭജിക്കപ്പെട്ടപ്പോൾ ഏറ്റവും വലിയ നഷ്ടം വന്നത് മുസ്ലിം സമുദായത്തിനായിരുന്നു. ബംഗ്ലാദേശായാലും പാകിസ്ഥാനായാലും ഡിവൈഡ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ ഘട്ടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി പോരുണ്ടായപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വല്ലാത്ത നഷ്ടം സഹിച്ചവർ അവരെവിടെ നിൽക്കും? പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പല ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല. ചരിത്രത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞത് രാജ്യം വെട്ടിമുറിക്കപ്പെട്ടതോ പാകിസ്ഥാന്റെ പിറവിയോ പാകിസ്ഥാന്റെ പിതാവെന്നറിയപ്പെടുന്ന ജിന്നയുടെ മനസ്സിൽ പോലും രൂപപ്പെടാതെ ആരൊക്കെയോ ഇടിച്ചു കയറ്റിയതാണ്, അത്തരം സാഹചര്യങ്ങൾ സമ്മർദ്ദത്തിലൂടെ നേടിയെടുത്തതാണ് എന്ന് മുസ്ലിം സമുദായം വിലയിരുത്തിയ ശേഷം അവരുടെ വികാരം എങ്ങനെ വരും എന്ന് ന്യായമായും സംശയിച്ചു. യഥാർത്ഥത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആദ്യമായി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ചത് ധീരമായി പോരാടി പാകിസ്ഥാൻ എന്ന അയൽ രാഷ്ട്രം അക്രമത്തിന്റെയും അതിരുകടന്ന അനാവശ്യമായ പ്രക്രിയയുടെയും ഉദാഹരണമായി മാറിയപ്പോൾ ആദ്യമായി പിടഞ്ഞു വീണ് മരിച്ചത് ഹവീൽദാർ അബ്ദുൽ ഹമീദാണ്. അപ്പോൾ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ഈ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ വളരെ വ്യക്തമായ ഐക്യവും എല്ലാ മനുഷ്യരും അതിരുകൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല രാഷ്ട്രത്തിന്റെ അതിരുകൾ പോലുമില്ലാതെ മാനവ സമൂഹത്തെ കാണാൻ വിശാലമായ വിസ്തൃതമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പരിശുദ്ധ ഇസ്ലാം അടിസ്ഥാനപരമായി ഉത്ബോധിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തൊരു പ്രയത്നത്തിന് രംഗത്തു. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഭീകര നിയമം നടപ്പിലാക്കിയാലേ ഈ രാജ്യത്ത് വീണ്ടും തുടരാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ചരിത്രങ്ങൾ വളച്ചൊടിച്ച് അതിന്റെ ഫൗണ്ടേഷനുകൾ ശരിപ്പെടുത്തി വരുമ്പോഴേക്ക് അവർ രാജ്യം വിട്ടു പോകേണ്ടുന്ന നമ്മുടെ സമരത്തിന്റെ കൊടുങ്കാറ്റിന് ശക്തി ശരിക്കും പ്രാപിച്ചത് നമുക്ക് സ്വതന്ത്ര പുലരി 1947 കിട്ടിയത്. ഇല്ലെങ്കിൽ ഇന്നും നാം സ്വതന്ത്രരായിരിക്കില്ല. കാരണം അത്രത്തോളം ആസൂത്രിതമായി ചരിത്രത്തെ പോലും വ്യഭിചരിച്ച് ഈ രാജ്യത്ത് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും ബ്രിട്ടീഷുകാരൻ അവസാനമായി പയറ്റി. ആ പയറ്റിയത്
പൂർണ്ണ വിജയത്തിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ രാഷ്ട്രത്തെ സ്വതന്ത്രമായി കിട്ടി. നാം വ്യക്തമായി മനസ്സിലാക്കണം, രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോൾ സ്വതന്ത്ര ചരിത്രം ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്, കൈമാറട്ടെയോ എന്ന് ബ്രിട്ടീഷുകാരൻ ചോദിച്ചു. ചുവപ്പ് നാടുകളിൽ കുടുങ്ങി നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഫയലുകളിൽ ഔദ്യോഗികമായ കരിക്കുലവും സിലബസും തയ്യാറാക്കി അതൊക്കെ ഈ രാജ്യത്ത് ജനസങ്കുചിത ചിന്താഗതിക്കാരുടെ ആവശ്യ നിർവഹണത്തിന് അനിവാര്യമാണ് എന്ന് ചിന്തിച്ചപ്പോൾ ഒരു ഭരണകൂടത്ത് നയിക്കുന്ന പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു, ഞങ്ങൾക്കിനി ആ ചെപ്പുകളിൽ നിന്ന് അടുപ്പുകളിലേക്ക് തീ ഊതാൻ അവിടെ തീപ്പെട്ടിയില്ലാത്ത വിഷമം വരുമ്പോ അയലത്തുകാരന്റെ വീട്ടിൽ നിന്ന് ചൂട്ടിന്റെ അറ്റത്ത് യാതൊരു സങ്കോചവും വിഷമവും ഇല്ലാതെ കടന്നു വരുന്ന അയൽക്കാരൻ അയാളെ തീനാളം ഒരു പന്തം കയ്യിലെന്തിയിരിക്കുന്നു എന്ന കാരണത്താൽ ചെറിയ സംശയം പോലും അയാളെ കുറിച്ചില്ലാത്ത മാനസികാവസ്ഥ. മാനവർ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിനു വേണ്ടി നിലകൊണ്ടപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അത്തരമൊരു വൈരമൊന്നുമില്ലാതിരുന്ന ഇന്നലകളെ തിരിച്ചു പിടിക്കണം നാം. തീർച്ചയായും ഈ യത്നം വിജയിക്കുക തന്നെ ചെയ്യും, പരാജയപ്പെടുന്ന പ്രശ്നമില്ല. ഏത് അക്രമകാരികളുടെ ചരിത്രം പരിശോധിച്ചാലും മനുഷ്യത്വത്തിനെതിരെയുള്ള കടന്നാക്രമണം ചിന്തിച്ചാലും അതിനൊക്കെ ഒരു തീപ്പൊരിയുടെ വലിയ വിപ്ലവം ആദ്യം കാണിക്കാൻ കഴിയുമെങ്കിലും അതെന്നേക്കുമായി അണഞ്ഞു പോകുന്ന അവസ്ഥയാണ് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. 18.5 കമ്പനി എന്നാണ് ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ കവലച്ചട്ടമ്പികൾക്ക് ചുരുക്ക പേര്. 18.5 കമ്പനിയിൽ അധ്യക്ഷനായിരുന്നയാൾ അവസാനം കവലയിൽ നിസ്സഹായനായി കിടന്ന് നായ ചാകുന്നത് പോലെ ചത്ത് അയാളെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ സംജാതമാകുമ്പോൾ ഈ 18.5 കമ്പനിയും സ്പർദ്ധ വളർത്തുന്ന കൊട്ടേഷൻ ടീമുകളും തീർച്ചയായും നമുക്ക് ഉപയുക്തമല്ല എന്ന തിരിച്ചറിവാണ് ആ ചരിത്രത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഇതെല്ലാം പാഠമാക്കിയാൽ ഇന്നലകളെ നമുക്ക് നന്നായി ഉൾക്കൊള്ളാൻ ആധുനിക സാങ്കേതിക പുരോഗതികൾ തടസ്സമാകാതെ മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ നല്ല അന്തരീക്ഷവും ശീതളച്ഛായയും ശ്വസിക്കുവാൻ അതിൽ അലിഞ്ഞുചേരാൻ നാം തീർച്ചയായും പ്രതിജ്ഞയെടുത്തേ മതിയാകൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന വലിയ സമൂഹം, അതേപോലെ നമ്മെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികൾ, ഞാൻ ഓർത്തു പോവുകയാണ് സ്നേഹഗീതം ഇവിടുന്ന് പാടിയപ്പോൾ ആ മുത്തഅല്ലിമുകളായ തലപ്പാവ് ധരിച്ച തൊപ്പിയിട്ട വിദ്യാർത്ഥികൾ പാടിയപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് താളം പിടിച്ചത് നമ്മുടെ സുഹൃത്തുക്കളായ ഇവിടെ നമ്മോട് സംവദിച്ച നമ്മുടെ ഈ നാട്ടിലെ പത്മനാഭനടക്കമുള്ള ആളുകളാണ്. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഇതെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. എല്ലാ മനുഷ്യരും ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരാണ്. വളരെ ചുരുക്കം ചില കശ്മലന്മാർ സ്നേഹത്തിന്റെ വിരുദ്ധ ചാട്ടയുമായി നടക്കുന്നവർ അവരിവിടെ വിജയിക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സൗഹൃദത്തിനും സ്നേഹത്തിനും യാതൊരുവിധ തടസ്സവും ഇസ്ലാം ഉന്നയിക്കുന്നില്ല. തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ മലബാറിലെ മക്ക എന്നറിയപ്പെട്ട പരിശുദ്ധമായ പൊന്നാനി കേന്ദ്രമാക്കി ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ മഹത്തായ പ്രചരണവും പ്രസരണവും നടന്നപ്പോൾ മഹാന്മാരായ മഖ്ദൂമുമാർ പഠിപ്പിച്ചത് കുഞ്ഞാലി മരക്കാരുമാരെയും സാമൂതിരിമാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ചരിത്രമാണ്. എസ് എസ് എഫിന്റെ സൗഹൃദത്തിന്റെ മാനവീക കൂട്ടായ്മയുടെ മാനവീക ഐക്യത്തിന്റെ സന്ദേശമോതുന്ന സദസ്സിന്റെ ഭാഗമായി മമ്പുറം തങ്ങളുടെ ആണ്ടിന് മമ്പുറം തങ്ങളും കോന്തുനായരും എന്നൊരു സെമിനാർ മമ്പുറം തങ്ങളുടെ ചാരത്ത് നടത്തുകയുണ്ടായി. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം അവിടെ ചേർന്നുകൊണ്ട് അവരെല്ലാം ഒറ്റക്കെട്ടായി മമ്പുറം തങ്ങളുടെ ഇന്നലകളെ നാളെയെക്കുറിച്ച് വളരെ വ്യക്തമായി താക്കീതു നൽകിയ തങ്ങളുടെ ഭാവി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി ഇന്ന് പുൽകിയല്ലോ എന്ന നിലക്കാണ് മഹാന്മാരായ
അവിടെ ചരിത്ര ഗവേഷണ പണ്ഡിതന്മാരായ ആളുകൾ മുഴുവൻ അഭിപ്രായപ്പെട്ടത്. കോന്തുനായർക്ക് യാതൊരു സങ്കോചവും ഇല്ലാതെ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും ഒരുമിച്ച് ചേരാൻ തടസ്സമുണ്ടായില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്കറിയുമല്ലോ, ആ സ്നേഹമാണ്, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്, ആ സ്നേഹത്തിന്റെ ഉത്തരവാദിത്ത ബോധമാണ്. നമുക്ക് ബഹുമാനപ്പെട്ട കണ്ണൂരിലെ പുറത്തിയിലേക്ക് ചെന്നാൽ പുറത്തിയിൽ ഷഹീദായി കിടക്കുന്ന മഹാൻ, പോർച്ചുഗീസുകാരുടെ കപ്പൽ കോഴിക്കോടിന്റെ തുറമുഖത്ത്, അതാ കച്ചവടാവശ്യാർത്ഥം വന്നവർ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങളെ വാഗൺ ട്രാജഡിക്ക് തുല്യമൊരു ദുരന്തത്തിന് മുന്നോടിയായി ഇരുളറയിൽ അടച്ചിട്ടിരിക്കുന്ന വിവരമറിയുകയാണ്. മഹാനായ പുറത്തിയിൽ അടങ്ങിയിരിക്കുന്ന ഷഹീദവർഗൽ ഇവിടുന്ന് യാത്ര തിരിച്ചു. യാത്ര പോകുമ്പോൾ മുണ്ടയാടൻ വഴിയിൽ നിന്ന് ചോദിച്ചു, പ്രഭോ ഞാനും കൂടട്ടെയോ? എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. പോർച്ചുഗീസുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ സമയത്ത് അവരോട് ചോദിച്ചു, ഞാനും കൂടട്ടെയോ? തൊഴുകയോടെ ഒരു മീറ്റർ അകലെ നിന്ന് ചോദിക്കുമ്പോൾ ചാതുർവർണ്ണ്യത്തിന്റെ കാണാ ചരടുകൾ ഈ രാഷ്ട്രത്തിലും ചിലപ്പോഴൊക്കെ വന്നുപോയ സാഹചര്യത്തിലാണ് ആ ചോദ്യം മുണ്ടയാടൻ ഉന്നയിച്ചത്. മുണ്ടയാടനെയും സ്വന്തം സുഹൃത്തിനെ പോലെ സ്വീകരിച്ച് അവിടേക്ക് പോയി. പോർച്ചുഗീസുകാർ പ്രതീക്ഷിക്കാത്ത സമയം കപ്പലിലേക്ക് ചാടിക്കയറി അടച്ചിട്ടിരുന്ന റൂമിന്റെ ലോക്കെടുത്ത് ആ കോഴിക്കോട്ട മനുഷ്യ മക്കളെ ജാതി മതഭേദമന്യേ തുറന്നുവിട്ട് സ്വതന്ത്രരാക്കി രണ്ട് ധീരന്മാരായ ആളുകൾ. ആ സമയത്ത് എല്ലാ കഥയും കഴിഞ്ഞു. ഇനി പോർച്ചുഗീസുകാരെ തൊടാൻ കോഴിക്കോട്ടുകാർക്കും കേരളക്കാർക്കും കഴിയില്ല എന്ന നിലക്ക് കള്ളുകുടിച്ച് ഉറങ്ങാൻ കിടന്ന പോർച്ചുഗീസുകാർ അറ്റാക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായതിൽ ഞെട്ടി അവർ കടന്നുവന്ന് ഈ രണ്ടുപേരെയും കൊന്നു. അവരുടെ മരണവാർത്തയറിഞ്ഞ് കോഴിക്കോടിന്റെ പൗരാവലി മുസ്ലിം പ്രമാണിമാർ ഷഹീദവറുകളുടെ വിയോഗ വാർത്തയറിഞ്ഞ് ജനാസക്കട്ടിലുമായി അവിടെ എത്തി. ജനാസക്കട്ടിലിൽ മഹാനവറുകളെ എടുത്തുവെച്ച് ആ ജനാസ ഉയർത്തിക്കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ വാണിദാസ് ഇളയാവൂർ NSS മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കാണാം, ആ ജനാസക്കട്ടിൽ ഉയരുന്നില്ല. ഒരശരീരി കേട്ടു, നിങ്ങൾ എന്റെ സുഹൃത്ത് മുണ്ടയാടനെ അവർക്ക് വികൃതമാക്കാന് മാത്രം കൊണ്ടുപോവുകയാണോ? ഞെട്ടലോടെ കേട്ട കോഴിക്കോട്ട പൗരപ്രമാണിമാരായ മുസ്ലിങ്ങൾ അവിടുന്ന് തീർത്തു പ്രഖ്യാപിച്ചു, ഇനി മുണ്ടയാടനെ അവരുടെ മതത്തിന്റെ അനുയായികൾക്ക് ആദരവോടെ വിട്ടുകൊടുത്തിട്ട് മതി ജനാസ എടുക്കാൻ. മുണ്ടയാടന്റെ ഡെഡ് ബോഡി എടുത്ത് അപ്രകാരം കൈമാറിയ ശേഷമാണ് പുറത്തിയിലെ ഷഹീദവറുകളുടെ ജനാസ ഉയർത്തിക്കൊണ്ടുപോകാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞത്. എന്തൊരു പാഠമാണത്! അങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ പുറത്തിയിലെ ഷഹീദവറുകളും മുണ്ടയാടനും മാത്രമാണോ ചരിത്രത്തിൽ ഉള്ളത്? അല്ല. അവിടെ വരുമ്പോൾ പുറത്തിയിലെ വിശാലമായ സ്ഥലം, അന്നത്തെ നാടുവാഴിയായിരുന്ന ക്രിസ്തീയ സുഹൃത്ത്, അതാ പുറത്തിയിലെ ഷഹീദവറുകൾക്ക് മക്കാമിന്റെയും അതേപോലെ തന്നെ മദ്രസയുടെയും പള്ളിയുടെയും ഒക്കെ നിർമ്മാണത്തിനാവശ്യമായ വിശാലമായ സ്ഥലം പതിച്ചു കൊടുക്കുകയാണ്, ഫ്രീയായി വിട്ടുകൊടുക്കുകയാണ്. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഇതായിരുന്നു ഈ രാജ്യത്ത് നിലനിന്നിരുന്ന സൗഹൃദം, ഇതായിരുന്നു ഇവിടെ നിലനിന്നിരുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് ആരാണ് മാറ്റിയത്? ആ സ്നേഹത്തെ ആർക്കാണ് മാറ്റാൻ കഴിയുക? അനുവദിക്കില്ലൊരിക്കലും എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം ഈ സ്നേഹത്തിന്റെ ലോകം തിരിച്ചുപിടിക്കാൻ ആവശ്യപ്പെടുന്നത്. പ്രായോഗികമായി അത്തരം ജീവിതത്തെ കൊണ്ടുവരാൻ ഇന്നലകളിൽ പ്രയാസമായിട്ടില്ല എന്നതിന് തെളിവായി ഉദ്ധരിക്കുകയാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തിന്റെ മഹത്തായ ആശയത്തിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം തന്നെ നടത്തിയത്. ഏറ്റവും വലിയ ആയുധം സ്നേഹമായിരുന്നു, കീഴടക്കിയത് ഹൃദയത്തെ ആയിരുന്നു. അതുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ പരന്നൊഴുകുന്ന നദിയായി പരിശുദ്ധ ഇസ്ലാം വെല്ലുവിളികൾ എത്രയേറെ ഉണ്ടായിട്ടും
ഇന്നും പരന്നൊഴുകുന്നു. ബണ്ടുകളെ അടുത്തു ചെന്ന് സ്നേഹപൂർവ്വം സമീപിച്ച് ജലം നൽകി നിർവീര്യമാക്കി. ആ ബണ്ടുകൾ സൃഷ്ടിച്ചവരോട് കയർക്കാതെ വീണ്ടും നിരന്നൊഴുകുന്ന നദിയായി പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം കണിശമായ ആദർശമുണ്ട്, വ്യക്തമായ ആശയമുണ്ട്, വ്യക്തമായ പ്രമാണമുണ്ട്, വ്യക്തമായ ശരീഅത്തുണ്ട്. അള്ളാഹുവിന്റെ നിയമം എന്നതുകൊണ്ട് തന്നെ അതിൽ ഭേദഗതി ആവശ്യവുമില്ല, അനുവദിക്കാൻ പറ്റിയതുമല്ല. പക്ഷേ ആ ശരീഅത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, മതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ സ്നേഹത്തിന് ആത്മാർത്ഥമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ അടിസ്ഥാനപരമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അനുയായികളായ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതത്തിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ഇതൊരു സാലിഹായ അമലായി പുണ്യ കർമ്മമായി കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്നു എന്നത് മതത്തിന്റെ സ്നേഹത്തിന് നൽകുന്ന വിലയുടെ വലിയ ഉദാഹരണമാണ്. നിങ്ങൾക്കറിയുമല്ലോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹത്തിന്റെ വിശാലമായ പ്രപഞ്ചം അവിടുന്ന് കാണിച്ചത് എവിടേക്കൊക്കെ പോയി. അവിടുന്ന് ആ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന ഉത്തരവാദിത്വം ഏറ്റെടുത്തു വരുമ്പോൾ തന്നെ സ്നേഹത്തിന്റെ വിശാലമായ ഭൂമിക സൃഷ്ടിച്ചതിന്റെ ധൈര്യം പകർന്നുകൊണ്ടാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധൈര്യസമി മുന്നോട്ട് പോകാനുള്ള കുടുംബത്തിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. വറക്കത്ത് ബിനു നൗഫൽ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുക്കലേക്ക് അന്ന് കൊണ്ടുപോകുമ്പോൾ വളരെ വ്യക്തമായി പൂർവീക വേദങ്ങളിൽ വിജ്ഞാനം നിറച്ച അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞത്, ഈ സ്നേഹത്തെ ലോകത്തിന് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹനിധിയായ പ്രവാചകരായി മാറുമെന്നാണ്. പക്ഷേ ഞാനന്നുണ്ടായിരുന്നെങ്കിൽ എന്തു വില കൊടുത്തും പിന്തുണ നൽകിയേനെ ഞാൻ കാണുമോ എന്നറിയില്ല. വറക്കത്ത് ബിനു നൗഫലിന്റെ വയോവൃദ്ധമായ സാഹചര്യത്തിൽ പണ്ഡിതനായ അദ്ദേഹം ഈ മഹാനായ നബിതങ്ങളെ വിശേഷിപ്പിച്ചത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിമൽ ഭാവമായിട്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, പുന്നാര ഹബീബിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു അഹ്റാബി വരികയാണ്. അദ്ദേഹം ചോദിച്ചു, ലോകം അവസാനിക്കുമല്ലോ പ്രവാചകരെ, എന്താണ് ഈ അവസാനം, ഉടനെ വരുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോനെ, നീ അവസാനിക്കാൻ ആരാധനാ കർമ്മങ്ങളിൽ നിമഗ്നനായി നോമ്പും നിസ്കാരവും മറ്റു അമലുകളും ശരിയായി നിർവഹിച്ച് പൂർണമായി എന്നതുകൊണ്ടാണോ ചോദിക്കുന്നത്? അല്ല അല്ല, അങ്ങനെ ഒരു മുതൽക്കൂട്ടൊന്നും എന്റെ കയ്യിൽ അവകാശപ്പെടാൻ ഇല്ല. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ച മഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ നിധി യഥാർത്ഥത്തിൽ വേണ്ടത് അവരോട് തന്നെയാണ്, അള്ളാഹുവിനോട് റസൂലിനോടാണ്. ആ മഹബ്ബത്തിന്റെ ലോകത്ത് എന്റെ ചെറിയ കുട്ടികൾ മുതൽ ഉള്ള മഹബ്ബത്ത് ഈ ലോകത്ത് മനസ്സിലാക്കി തരാൻ, ആ സ്നേഹം മനസ്സിലാക്കി തരാൻ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ സ്നേഹിച്ചവരുടെ കൂടെയാണ് നീ എന്ന് സന്ദേശവും ആശംസയും പറഞ്ഞ പ്രവാചകർ ആ അനുയായിയോട് സ്നേഹത്തിന്റെ വില പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം, ചെറിയ കുട്ടികളെ ബാലവേല ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങൾ എല്ലാം സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതേസമയം തായ്ലൻഡിൽ നിന്ന് കുട്ടികളെ മോട്ടിച്ചു കൊണ്ടുവന്ന് മനുഷ്യക്കടത്ത് നടത്തി മലേഷ്യയിലെയും സിംഗപ്പൂരിലെയും ഒക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ആന്തരികാവയവങ്ങൾ നിഷ്കരുണമാ കുട്ടികളെ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കുട്ടികളെ കൊന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി തായ്ലൻഡിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് കടത്തിയ വലിയൊരു സംഘം തായ്ലൻഡിൽ പിടിയിലായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാലവേല പോലും നിരോധിക്കാൻ നിയമങ്ങൾ കൊണ്ടുവന്ന് നാളുകളേറെയായിട്ടും അത് പരിപൂർണമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റും. സ്നേഹത്തിന്റെ അധ്യായം പൂർണമായി ആത്മാർത്ഥമായി രംഗത്ത് വന്നാൽ അത് കഴിയും. പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് ഉത്ബോധനം ചെയ്യുകയും പ്രായോഗികമായി പ്രവർത്തന പാതയിൽ കൊണ്ടുവരികയും പെരുന്നാളിൻ്റെ
ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരങ്ങൾ അനുയായികൾ കാത്തു നിൽക്കുമ്പോൾ പള്ളിയിൽ നേതൃത്വം നൽകാൻ പോയ മുഹമ്മദ് മുസ്തഫ പാദവക്കിൽ നിന്ന് കരയുന്ന അനാഥയായ കുഞ്ഞിന്റെ കൈ ഗ്രഹിച്ച് അതാ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബീവി ആയിഷ ഇസ്ലാമിക രാജ്ഞിയെ കൊണ്ട് എണ്ണ തേച്ച് കുളിപ്പിച്ച് ഉള്ളതിൽ മെച്ചപ്പെട്ട വസ്ത്രമണിയിപ്പിച്ച് കൊടുത്ത് കൈവിരലും അമർത്ത കുഞ്ഞിനോട്, ഇന്നു മുതൽ നിനക്ക് ബാപ്പയില്ലെന്ന് പറയരുത്, ഇന്നു മുതൽ നിനക്ക് ഉമ്മയില്ലെന്ന് പറയരുത്, ഞാൻ നിന്റെ ഉപ്പയും ഈ നിൽക്കുന്ന ആയിഷ നിന്റെ ഉമ്മയുടെയും സ്ഥാനത്താണ്. ആസിനെ ആ ലോകമാനിച്ച മുസ്തഫ അതുപോലെയോട് അടിമ എന്തെല്ലാം അടിച്ച വിഭാഗങ്ങളോട് മുഴുവൻ സ്നേഹ പ്രപഞ്ചമൊരുക്കി കൊടുത്ത നേതാവാണ് പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ. അവിടെ മതത്തിന്റെ ശരിയായ ശാസ്ത്രയും അതിന്റെ ശരിയായ രീതിയും പഠിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യരെ മനുഷ്യരായി കാണാൻ വ്യക്തമായ ഉപദേശം അള്ളാഹുവിന്റെ റസൂല് നൽകി. നീ നല്ലവനാണെന്ന് പറയേണ്ടത് സ്നേഹനിധിയായ നിന്റെ സ്നേഹം ലഭിക്കുന്ന അയൽക്കാരാണ്. അയൽക്കാരെന്ന് പറഞ്ഞപ്പോൾ അവിടെ മുസ്ലിങ്ങളായ അയൽക്കാരല്ല, മുസ്ലിമും അമുസ്ലിമും, മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാ അയൽക്കാരെയും അവിടെ വ്യക്തമായി കാണിച്ചു കൊടുത്തുകൊണ്ട് 4x40 160 വീട്ടുകാർ തിങ്ങി താമസിക്കുന്ന ഒരു ഗ്രാമത്തെ അയൽപക്ക ബന്ധത്തിലൂടെ കയ്യിലെടുക്കാനും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാനും പഠിപ്പിച്ച പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. നമുക്കറിയാം നജറാനിൽ നിന്ന് ക്രിസ്തീയ സുഹൃത്തുക്കൾ മദീന മുനവ്വറ എന്ന ഇസ്ലാമിക രാജ്യത്ത് മസ്ജിദുൻ നബവി എന്ന ആരാധനാലയത്തോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിലെത്തിയപ്പോൾ ആരാധന നിർവഹിക്കാൻ മുസ്ലിങ്ങൾക്ക് സമയമായ സമയത്ത് ആ ടൈമിൽ അവർക്കൊരു മതവികാരത്തെയും വ്രണപ്പെടുത്താതെ അവർക്ക് ചാരത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ സ്വതന്ത്രമായി നിങ്ങൾക്ക് ഈ സമയം വിനിയോഗിക്കാം എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത നേതാവാണ് വിശ്വപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ എമ്പാടും നോക്കിയാൽ അങ്ങനെ മനുഷ്യത്വത്തിൻ്റെതല്ലാത്ത സ്നേഹത്തിൻ്റെതല്ലാത്ത ഒരധ്യായവും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ കാലവും അക്രമം കൊണ്ട് നേരിട്ട മദീനയുടെ ചാരത്ത് വരെ എത്തിയ കുടുംബക്കാരാണെങ്കിലും ഒരു സ്നേഹവും കാണിക്കാത്ത കുറൈശികളായ ശത്രുക്കൾ അവരിൽ നിന്ന് ഏറ്റവും വലിയ ലീഡേഴ്സിനെ അതാ ചിറപിടിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ടപ്പോൾ യുദ്ധവിജയത്തിന്റെ ആ സമയത്ത് അവരെ വ്യാജ ഏറ്റുമുട്ടലോ എന്ന് സംശയിക്കുന്ന രീതിയിൽ കൂട്ടക്കുരുതിക്കിരയല്ല, മറിച്ച് അവരെ മോചിപ്പിക്കാനുള്ള മോചന ദ്രവ്യം കൊണ്ടുവരുന്നവരെ സുഖമായി ബന്ധുക്കളുടെ കൂടെ തിരിച്ചുവിടുകയാണ്. മോചന ദ്രവ്യം കെട്ടാൻ കഴിയാത്തവരോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മദീനക്കാരായ ക്ഷരാഭ്യാസം നിർവഹിച്ചു കൊടുക്കുന്ന ആളുകൾ അവരെ മോചന ദ്രവ്യത്തിന് പകരം ആ ട്യൂഷൻ ആ വിദ്യാഭ്യാസം കൊടുക്കൽ പരിഗണിക്കാമെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നിങ്ങൾ ആലോചിക്കണം അവിടുന്ന് ഇങ്ങോട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ചരിത്രം. പട്ടിണി പാപങ്ങളുടെ ദീനരോധനം അന്വേഷിക്കാൻ പാതിരാവിൽ ഇറങ്ങി നടക്കുമ്പോ സ്നേഹത്തിന്റെ വിശാലമായ ഒരു അന്തരീക്ഷം രാത്രിയുടെ ഇരുൾ മാറ്റി നേരത്തെ പറഞ്ഞ ദീപങ്ങളെ തെളിക്കാൻ അഥവാ വെളിച്ചം കൊണ്ട് സൂര്യപ്രകാശം പോലെയാക്കാൻ കഴിഞ്ഞ നേതാക്കളാണ് അവരൊക്കെ. ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നവർക്ക് ധീരതയുടെ പര്യായമായി കേൾക്കുന്ന നാമമാണ്. പക്ഷേ ആ ധൈര്യത്തിന്റെ ഒരു സൈഡ് എഫക്റ്റും സ്നേഹത്തിന്റെ വിരുദ്ധമായി ചെയ്തതായി ചരിത്രത്തിൽ ഇസ്ലാമിലെ ഉമറിൽ നിന്ന് കാണാൻ കഴിയില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരിക്കൽ കവലയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഉണ്ടായ പക്ഷേ ശത്രു കഴിയില്ല. ഈ ജൂതനായ മനുഷ്യൻ നടക്കുമ്പോൾ
അദ്ദേഹത്തോട് ചോദിച്ചു, ഐശ്വര്യ കുറച്ചു കൊണ്ട് പറഞ്ഞു, ഈ ജിസിയ കൊടുക്കൻ്റെ ചെയ്യുന്നത് അതിനു പോൽബലകമായി ഒരു ചെറിയ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ആ ടാക്സിന്റെ കയ്യിൽ കൊണ്ടാണ് ഞാൻ യാചനയ്ക്കിറങ്ങിയത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ വെച്ച് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജിസിയ കട്ട് ചെയ്തിരിക്കുന്നു, നീ ഇനി ജിസിയ അടയ്ക്കേണ്ടതില്ല. മാത്രമല്ല അമീറുൽ മുഅ്മിനീന്റെ രണ്ടു ഡിക്ലറ ഈ ജൂതനായ മനുഷ്യന്റെ സർവ ചെലവുകളും ഞാനിതാ അദ്ദേഹത്തിന്റെ ജീവിത ചെലവ് ഇസ്ലാമിക ഭരണകൂടം ഏറ്റെടുത്തിരിക്കുന്നു. പ്രഖ്യാപിച്ചത് ഉമറുൽ ഫാറൂഖാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജൂന ജനാസ കടന്നു പോകുന്ന സമയത്ത് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റു നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ അധ്യാപനത്തിലെമ്പാടും പ്രവാചകരെ ധാരാളം കൊന്നുകളഞ്ഞ ആ ഒരു പാരമ്പര്യമുള്ള തൊട്ടടുത്ത പിൻഗാമിയുടെ ആ ശരീരം പോകുമ്പോഴാണോ എഴുന്നേറ്റതിൽ ചിന്തിച്ചുകൊണ്ട് ചോദിച്ച സഹാബത്തിനോട് പറഞ്ഞു, അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? ആ മനുഷ്യനെ നാം ആദരിക്കേണ്ടതില്ലേ? മനുഷ്യത്വത്തിന്റെ മഹിതമായ പദവിയിൽ ആദരവിന്റെ സമ്പൂർണമായ ഒരു മേഖല കൈകാര്യം ചെയ്യാൻ കൊടുത്തുകൊണ്ടാണ് പ്രവാചകർ ഉദ്ഘോഷിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലെ ഉമറുൽ ഫാറൂഖിന് ശേഷമുള്ള ഖലീഫമാരെ ചിന്തിച്ചാൽ, ഖലീഫ എന്ന പദം ദുരുപയോഗം ചെയ്തുകൊണ്ട് പലപ്പോഴും ലോകത്ത് പദത്തിനുള്ള അംഗീകാരം നേരത്തെ പറഞ്ഞ പ്രതിലോമ ശക്തികൾ എടുത്തതാകാം. സ്നേഹത്തിന്റെ ഗീതമല്ലാതെ ഖലീഫമാരിൽ നിന്ന് നാമും കേട്ടിട്ടില്ല. ആ ഖലീഫമാരിൽ ഒരു ഖലീഫ, പിന്നീട് നൂറ്റാണ്ടുകൾ തുടർന്ന ഖലീഫമാരിൽ ഒരാൾ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വിഗ്രഹത്തിന്റെ മൂക്ക് മുറിച്ച കേസ് ഫയൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതം ഓഫർ അർറഹ്മാൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞ ആ ഗുണം ചെയ്യുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസനാകാൻ കൊതിക്കുന്ന ഞാൻ ഒരു തുണ്ടുഭൂമിയുടെ അധികാരം കിട്ടിയപ്പോൾ നിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടു എന്റെ റൂളിങ്ങിന് കീഴിൽ എന്ന് വന്നുകൂടാ. അതുകൊണ്ട് ഈ ആരാധ്യ വസ്തുവും അതിന്റെ ആരാധനാക്രമവുമായി യാതൊരു ബന്ധവും എനിക്കില്ലെങ്കിലും ഞാൻ ആ മൂക്ക് പകരം വെച്ചു തരാം, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ മൂക്കല്ല ദൈവത്തിന്റെ മൂക്കായതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയില്ല. എന്നാൽ കല്ലിന് പകരം വെള്ളി വെച്ച് നിർവഹിച്ചു തന്നാലോ പോരാ? സ്വർണം പോരാ? വജ്രം പോരാ? ആരവിടെ ഒരു കത്തി കൊണ്ടുവരിക? വരണാവുന്ന ഈ കത്തി ഖലീഫ ചോദിച്ചു, ആരാണ് ലീഡർ? ലീഡർ മാത്രമേ കഴിയപ്പെടുന്നുള്ളൂ, ഞങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാകും ലീഡറെ തള്ളി മുന്നോട്ട് നിർത്തി. ആ സമയത്ത് ഖലീഫ പറഞ്ഞു, ഈ കത്തി നിങ്ങളെ ദ്രോഹിക്കാനുള്ളതല്ല, ഈ കത്തി ലീഡറുടെ കയ്യിൽ ഞാൻ കൊടുക്കുകയാണ്. അയാൾ ഈ മൂക്കൊന്നും പോരാ എന്നുണ്ടെങ്കിൽ എന്റെ മൂക്ക് പകരം മുറിച്ച് വെച്ചോളൂ, എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി മാറുക. അതേസമയം എന്റെ മൂക്ക് മുറിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ തലയിൽ ഒരു തുള്ളി മണ്ണ് പോലും തുള്ളിയിടാൻ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി തയ്യാറാവൂല. ഖലീഫയാണ് പ്രഖ്യാപിക്കുന്നത്. ഈ മഹാനായ ഖലീഫ പ്രഖ്യാപിച്ചപ്പോൾ ആ കത്തി വാങ്ങി ദൂരേക്കെറിഞ്ഞ്, എന്തിനീ നീതിശാസ്ത്രത്തിനോട് ഇനി വിട്ടുനിൽക്കണം എന്ന് ഇസ്ലാം വിശ്ലേഷിക്കാത്തിൽ അവർ മാറുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തുടർച്ചയായ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഔലിയാക്കളാണ് ഈ സൂഫി ചക്രവാളത്തിലെ മഹാരഥന്മാരാണ് ഇസ്ലാമിക പാരമ്പര്യത്തെ ഈ ലോകത്ത് ഇന്ന് വരെയും കാത്തു സൂക്ഷിച്ചത്. മഹാന്മാർ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭംഗി അതുകൊണ്ട്
മഹത്തായ വന്ന് നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം ഉദ്ഘോഷിക്കുന്ന സ്നേഹത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും മാനവിക ഐക്യത്തിന് വേണ്ടി, മത സൗഹാർദ്ദത്തിന് വേണ്ടി, മനുഷ്യന്റെ പരസ്പര സഹകരണത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്യണം. ഈ സമയത്ത് ഈ സെന്ററിൽ നിന്നുകൊണ്ട് എനിക്ക് ഓർക്കേണ്ടി വരുന്ന ഒരു മഹാമനീഷയുണ്ട്, മൗലാന എം എ ഉസ്താദ്. മഹാനവറുകൾ എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളോട് തന്നെ മധുഹറിന്റെ മുറ്റത്ത് വെച്ച്, ഒരു ക്യാമ്പിൽ വെച്ച് അവിടുത്തെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ പറയുകയാണ്, മക്കളെ നിങ്ങൾ സൗഹാർദ്ദത്തിന്റെ ബാനറുകൾ സ്റ്റേജിൽ കെട്ടി ചില വാക്കുകൾ പ്രയോഗിച്ചത് കൊണ്ടായില്ല. നമുക്ക് സ്നേഹ സമിതികൾ രൂപപ്പെടണം. നമ്മുടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗതകാലത്ത് കടന്നുപോയ പെരുമയെ പിടിക്കാൻ നമുക്ക് കഴിയണം. ആത്മാർത്ഥമായ പണ്ഡിത കാരണവരുടെ വാക്കുകൾ നെഞ്ചിലേറ്റിയ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഈ പ്രത്യേകമായ സൗഹൃദത്തിന് സമയത്ത് ധാർമ്മികമായ ബാധ്യത. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ലോകം മുഴുവൻ ഇവിടെ നിന്ന് സന്ദേശം ഉൾക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അതുകൊണ്ട് ഈ നാട് ഇഴ ചേർന്ന് തിരികെ നമ്മുടെ സ്നേഹ പ്രപഞ്ചമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആത്മീയമായി ആധ്യാപനം ഏറ്റെടുത്ത് ഏറ്റവും വലിയ സ്നേഹം പ്രവാചകർക്ക് കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പ്രാവർത്തിക മേഖലയിൽ ആത്മാർത്ഥതയുള്ള നാം തീർച്ചയായും ഈ സ്നേഹത്തിന്റെ വിശാലമായ പരപ്പുകൾ ലോകത്തിന് സമ്മാനിക്കാൻ യത്നിക്കണം. തീർച്ചയായും നാം അതിന് അധ്യക്ഷത വഹിക്കും. ലോകത്തെ മുഴുവൻ ആളുകളെയും സൗഹൃദത്തിന്റെ ഭാഷയിൽ സൗഹാർദ്ദത്തിന്റെ തീരത്തേക്ക്, സ്നേഹത്തിന്റെ ലോകത്തേക്ക്, പ്രപഞ്ചത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ടാണ് നമ്മുടെ നേരത്തെ ഇവിടെ ഉദ്ധരിച്ച സ്നേഹഗീതം ആലപിച്ചതെങ്കിൽ തീർച്ചയായും അതൊരു സ്നേഹത്തിന്റെ ഹൃദയതാളമായി നമുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരെയും വേണ്ട അവസരങ്ങളും കൊടുക്കുമ്പോൾ ചീങ്കണ്ണി വായ തുറന്ന്, അതാ ഒരു ജലാശയത്തിന്റെ കരയിൽ വായ തുറന്ന് കിടക്കുമ്പോൾ വലിയ ജീവികളെ തന്നെ ആ വായയിൽ കൂട്ടിപ്പിടിച്ച് അകത്തേക്ക് കടത്താൻ കഴിയുന്ന കഴിവുള്ള ചീങ്കണ്ണിയുടെ പല്ലിന്റെ ഇടയിൽ ഇരിക്കുന്ന കൃമികളെ കൊത്തിയെടുക്കാൻ ഒരു ചെറിയ കിളി ആ ചീങ്കണ്ണിയുടെ വായിലെത്തുകയാണ്. വായിൽ വന്നൊരു പല്ലിൽ മാത്രം ഇരിക്കാൻ മാത്രം വലിപ്പമില്ല. ആ കിളി ആ കൃമിയെ കൊത്തിയെടുക്കുമ്പോൾ ചീങ്കണ്ണിക്ക് ചൊറിച്ചിൽ വന്നാൽ നമുക്ക് ചൊറിയാൻ കഴിയുമ്പോഴുള്ള സുഖം പോലെയാണ്. ആ സുഖത്തിൽ വായ തുറന്ന് എത്ര നേരം വേണമെങ്കിലും ഇരുന്നു കൊടുക്കുകയും വായ പൂട്ടിയാൽ കിളിയുടെ കഥ കഴിയുമെന്നത് ഒരു വലിയ സത്യമാണ്. പക്ഷേ ആ ഒരു നശീകരണത്തിലേക്ക് പോകാതെ സ്നേഹത്തോടെ ആ ജീവിക്ക് ആ ചെറിയ കിളിയെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിധാനങ്ങളെ മുഴുവൻ സ്നേഹത്തിൽ കോർത്തിണക്കി നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിനോടാണ്. അള്ളാഹു സൃഷ്ടികളോടാണ് ശരിക്കും സ്നേഹം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് കാണിക്കണം. അള്ളാഹുവിന്റെ അടിമകളായിട്ടല്ലാതെ ലോകത്തൊരു മനുഷ്യരും ഇല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ഒന്നുകൂടി വിശാലമായി മനുഷ്യ പിതാവ് പല കുടുംബങ്ങളിലേക്ക് പരന്നു വന്നത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഹിന്ദ് എന്ന് പറയുന്ന സന്താനം ഇന്ന് ഇന്ത്യ നിലകൊള്ളുന്ന പ്രദേശത്തേക്ക് വന്നവരാണ്. ആ ഹിന്ദിന്റെ മക്കൾ മുസ്ലിങ്ങളായവരും
മുസ്ലിങ്ങൾ അല്ലാത്തവരുമുണ്ട്. ആ മക്കളെല്ലാം ഒറ്റക്കെട്ടായി ഈ ഹിന്ദിന് വേണ്ടിയും ഈ അഹ്ലുൽ ഹിന്ദിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ഉണ്ടാകണം എന്നത് ആ ഹിന്ദിന്റെ പേര് ഈ രാജ്യത്തിൽ സിദ്ധിച്ച് ആ രാജ്യത്തുള്ള മക്കൾ തരത്തിലായി മാറി ആ ഒരു ചിന്താഗതിയിൽ ഇവിടെ നിൽക്കുമ്പോഴും അവരുടെ ഐക്യം രൂപപ്പെടാനിയണം. അതേപോലെ സിന്ധ് എന്ന് പറയുന്ന സ്ഥലം സിന്ധ് എന്നാണ് അറിയുന്നത്.